നമ്മുടെ GST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഒക്കെ അവസ്ഥ എന്താ അല്ലേ? ഇപ്പൊ നമ്മൾ കന്യാകുമാരിയിലേക്ക് പോവാണെങ്കിലും കോയമ്പത്തൂർ പോവാണെങ്കിലും നൂറുകണക്കിന് വണ്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ഭാരതം ഒരൊറ്റ രാഷ്ട്രം. ഇനി SBI ഒരു കാർഡും കൂടി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. ATM കാർഡും റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ഒറ്റ കാർഡിൽ വരുന്നൊരു കാലം. അങ്ങനെയാണ് GST ഉണ്ടായതിനെ കുറിച്ച് പറയാൻ. ഇപ്രാവശ്യം നവംബർ മാസത്തില് സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, പലരും പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും സാമ്പത്തിക മാന്ദ്യം പറഞ്ഞ് അതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ, വിമർശനമൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം 1.06 ലക്ഷം കോടി രൂപയാണ് ഈ നവംബറില് GST ആയിട്ട് ഗവൺമെന്റിലേക്ക് വന്നിരിക്കുന്നത്. 1 ലക്ഷം കോടി കവിഞ്ഞ 1.06 ലക്ഷം കോടി രൂപയായത് ഇപ്രാവശ്യമാണ്. ഇത് അപ്പപ്പ തന്നെ അതാത് സംസ്ഥാനങ്ങൾക്ക് കറക്റ്റായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. മാർച്ച് വരെ കാത്തു നിൽക്കാതെ, ബഡ്ജറ്റ് വരെ കാത്തു നിൽക്കാതെ അങ്ങ് വീതിച്ചു കൊടുക്കുക, എന്ത് രസമല്ലേ? അതുകൊണ്ടാ പലപ്പോഴും പല പല പ്രോജക്റ്റുകൾക്കും കർഷകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ മെട്രോ റെയിൽവേക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ പ്രോജക്റ്റുകളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് എമൗണ്ട് കറക്റ്റായിട്ട് ഡൈവേർട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് അലോട്ട് ചെയ്യുന്നില്ലേ? അതിന് കാരണം ഇതാ, 1.06 ലക്ഷം കോടി രൂപ GST എന്ന് മാത്രം വരിക. എക്സൈസിൽ നിന്ന് വേറെ, ഇൻകം ടാക്സിൽ നിന്ന് വേറെ, ബാക്കിയുള്ള പല ടാക്സുകളിൽ നിന്നൊക്കെ വേറെ. അങ്ങനെ ഉള്ള ഒരു രാഷ്ട്രം എത്ര പെട്ടെന്ന് വളരാൻ സാധിക്കാം? ഇതൊക്കെ പണ്ട് മുതൽക്ക് തന്നെ ചെയ്തിരുന്നെങ്കിൽ അമേരിക്കയെയും ജപ്പാനെയൊക്കെ ഇന്ത്യ കവച്ചു വെക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭരണകൂടത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യമാണത്. തുറന്നു നോക്കിയാൽ അറിയാൻ സാധിക്കും. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ പുച്ഛിക്കണം, അവഹേളിക്കണം, എതിർക്കണം എന്നുള്ളവർക്ക് അതും ചെയ്യാനുള്ള അവസരമുണ്ട്.